മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. വെള്ളിയാഴ്ച ഹാജരാകാനാണ് രവീന്ദ്രനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും കോവിഡ് സ്ഥിരീകരിച്ചതിനായി രേഖാമൂലം അറിയിച്ചിരുന്നു. ഇപ്പോൾ കോവിഡ് മുക്തനായതിനെ തുടർന്ന് ആശുപത്രി വിട്ടതായി അറിയിച്ച സാഹചര്യത്തിലാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി വീണ്ടും നോട്ടീസ് നൽകിയത്. എന്നാൽ നോട്ടീസ് കിട്ടിയതിന് പിന്നാലെ സി എം രവീന്ദ്രനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് രവീന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് രവീന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശിവശങ്കറിനെ കള്ളപ്പണം വെളുപ്പിക്കാൻ നിരോധന നിയമപ്രകാരമാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ശിവശങ്കറിന്റെ അറസ്റ്റ് സർക്കാരിനെയും സി പി എമ്മിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് കൂടി ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ടാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനെയാണ് ഇ ഡി ചോദ്യം ചെയ്യാനിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് ശിവശങ്കറിന്റെ ടീമിന് അറിയാമായിരുന്നു എന്നും ആ ടീം ഉള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണുമെന്നുമാണ് ഇ ഡി കോടതി അറിയിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ നിർണായകമാകുന്നത്. നേരത്തെ ചോദ്യം ചെയ്ത മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം നിലവിൽ ജയിലിലാണുള്ളത്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് സി എം രവീന്ദ്രൻ. ഒരാളെ ചോദ്യം ചെയ്തതിന് വിളിച്ചു എന്ന് കരുതി അയാൾ കുറ്റവാളിയാകില്ല എന്ന് മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനോട് നേരത്തെ പ്രതികരിച്ചിരുന്നു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വേണമെന്ന കസ്റ്റംസിന്റെ ഹർജി ഇന്ന് അഡീഷണൽ സി ജെ എം കോടതി പരിഗണിക്കും. കസ്റ്റംസ് സൂപ്രണ്ട് വി വിവേകിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ കാക്കനാട്ടെ ജില്ലാ ജയിലിലെത്തി ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ശിവശങ്കറിനെ 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യം. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയതിനെ കുറിച്ച് ശിവശങ്കറിന് അറിവുണ്ടായിരുന്നു എന്നും കള്ളക്കടത്തിന് അദ്ദേഹം എല്ലാ ഒത്താശയും ചെയ്തിരുന്നു എന്നും സ്വപ്ന കസ്റ്റംസിന് മൊഴി നൽകിയിട്ടുണ്ട്. വിദേശത്ത് ഡോളർ കടത്തിയ കേസിൽ സ്വപ്ന സരിത് എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജിയും ഇന്നാണ് പരിഗണിക്കുന്നത്. സർക്കാരിന്റെ വൻകിട പദ്ധതികളിൽ ഇടനിലക്കാരിയായി പ്രവർത്തിച്ചു എന്നും ശിവശങ്കർ ഇടപാടുകളിലെ ഗുണഭോക്താക്കളിൽ ഒരാൾ മാത്രമാണ് എന്നും സ്വപ്ന സുരേഷ് മൊഴി നൽകിയിരുന്നു. പദ്ധതികളിൽ സി എം രവീന്ദ്രൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പങ്കാണ് ഇ ഡി അന്വേഷിക്കുന്നത്. സ്വപ്നയുമായി ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകൾ ലഭിച്ചതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. രവീന്ദ്രനെ കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ സി എം രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.